പ്രശസ്ത ഫോട്ടോഗ്രാഫർ ലീൻ തോബിയാസ് നമ്മോടൊപ്പം വാർത്താപ്രഭാതത്തിൽ അതിഥിയായി ചേരുന്നു കൊച്ചിയിൽ നിന്നും. ലീൻ തോബിയാസ്, വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം. രണ്ടാമതൊരു ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിന് കൂടി താങ്കൾ അർഹനായിരിക്കുന്നു, അതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചിത്രത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അതേക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യത്തെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത് കെ ജെ യേശുദാസിൻ്റെ ദാസേട്ടൻ്റെ ജീവചരിത്രം ഫോട്ടോഗ്രാഫി ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോ ബയോഗ്രഫി ചെയ്തതിലാണ്. പിന്നെ രണ്ടാമത് എനിക്ക് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇമേജ്, ദ ബിഗ്ഗസ്റ്റ് ഇമേജ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫ് എന്നുള്ള നിലയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പിക്ചർ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇതിനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരുപാട് പരീക്ഷണങ്ങളും എല്ലാം ഫോട്ടോഗ്രാഫി മേഖലയിൽ നടത്തുന്നുണ്ട്, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒട്ടേറെ പ്രദർശനങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും നടത്തിയിട്ടുണ്ട്. അത് തന്നെ ചോദിക്കട്ടെ, ഇതിൽ ഈ മേഖലയിലേക്ക് എങ്ങനെയായിരുന്നു ലീൻ എത്തിയത്? ഞാനൊരു ഫോട്ടോഗ്രാഫർ ആവുന്നതിൻ്റെ കാരണം തന്നെ ദാസേട്ടനാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ കൊല്ലത്ത് ദാസേട്ടൻ്റെ ഒരു ഗാനമേളയ്ക്ക് ദാസേട്ടനെ കാണാൻ പോകുന്ന സമയത്ത് വളരെ പൊട്ടുപോലെ വളരെ ദൂരെ നിന്ന് ദാസേട്ടനെ കാണുകയാണ്. അപ്പം കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ്, വളരെ കുറച്ച് ഫോട്ടോഗ്രാഫർമാരെ അന്ന് ഉള്ളൂ, അദ്ദേഹം അവരൊക്കെ അടുത്ത് പോയി നിന്ന് ദാസേട്ടനെ പിടിച്ചു നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഞാൻ കണ്ടപ്പോൾ, ഞാനൊരു ചെറുതിലെ ഗിറ്റാർ പഠിക്കുമായിരുന്നു, ഗിറ്റാർ വായിക്കും. അപ്പോൾ അന്ന് എനിക്കൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായത് ദാസേട്ടനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ദാസേട്ടൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫറാവണം. അപ്പം അന്നൊന്നും ഇങ്ങനെ ഫോട്ടോഗ്രാഫ് ആകുമെന്നല്ല, അന്ന് എപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കൊരു ഫോട്ടോഗ്രാഫറാവണം, യേശുദാസിനെ കാണണം, അത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഇന്നും ആഗ്രഹതേ ഉള്ളൂ. ഒരുപക്ഷെ ആ ഒരു യേശുദാസിനെ കുറിച്ചുള്ള പ്രദർശനത്തിനും കാരണം ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ? അത് ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ല, പക്ഷെ എന്നാലും അതിനുശേഷം, കാലങ്ങൾക്ക് ശേഷം ഞാൻ പത്രത്തിൽ ഫോട്ടോഗ്രാഫറാവുകയും ദാസേട്ടൻ്റെ ഫോട്ടോഗ്രാഫ്സ് ചെറുതിൽ ക്യാമറ കിട്ടിയ കാലം തൊട്ട് എടുക്കുമായിരുന്നു. അതെ, അതാണ് എന്താണ് എന്റെ ഗന്ധർവൻ. എന്തായിരുന്നു ഫോട്ടോ ബയോഗ്രാഫി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആദ്യം കിട്ടിയത്? എന്റെ ഗന്ധർവൻ, നമ്മൾ ആ ഫോട്ടോ ബയോഗ്രാഫി എന്റെ ഗന്ധർവൻ എന്ന പേര്. ഏത് വർഷമായിരുന്നു അത്? ഒരു 4 വർഷം മുന്നെയാണ്. ഓക്കേ. ഇപ്പോ ഈ ഒരു ചിത്രം, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് ഏറ്റവും വലിയ ഇമേജ് എന്ന് പറഞ്ഞു, അത് പകർത്താനുണ്ടായ ഒരു സാഹചര്യം, അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? അത് ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും പുതിയ ടെക്നോളജി, ഏറ്റവും പുതിയ ടെക്നോളജിയാണ് ജിഗ ഇമേജ് എന്ന് പറയും. ജിഗ ഇമേജിന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് 360 ഡിഗ്രി ഫോട്ടോഗ്രാഫിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ന്യൂസ് ഫോട്ടോഗ്രാഫി, ഞാൻ മലയാള മനോരമയിൽ ന്യൂസ് ഫോട്ടോഗ്രാഫറായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് പോന്നിട്ടാണ് 360 ഡിഗ്രി ഫോട്ടോഗ്രാഫി ചെയ്തു തുടങ്ങിയത്. അത് ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്ത് നിന്ന് എന്തൊക്കെ കാണാവോ അതെല്ലാം നമുക്ക് കാണാവുന്ന 360 ഡിഗ്രി ഫോട്ടോഗ്രാഫി ചെയ്തു. അതിൻ്റെ പുതിയ ടെക്നോളജിയാണ് ജിഗ ഇമേജസ് എന്ന് പറയുന്നത്. ജിഗ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് തൗസൻഡ്സ് ഓഫ് പിക്ചേഴ്സ് നമ്മളെടുത്തതിന് ശേഷം അതിനെയെല്ലാം കോർത്തിണക്കിയിട്ട് ഒരു പിക്ചറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ സൈസിലായിരിക്കും ആ പിക്ചേഴ്സൊക്കെ, അതുകൊണ്ടാണ് അതിന് ജിഗ ഇമേജ് എന്ന് പറയുന്നത്. അപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പിക്ചർ എടുക്കാനുള്ളൊരു കാരണം, റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ വേൾഡ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊരു അമ്പലം വരുന്ന സമയത്ത് ഏറ്റവും വലിയ പിക്ചർ, അതിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ പിക്ചർ എടുക്കുക. ഞാൻ ഈ എക്യുപ്മെൻറ്റ് എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യം എടുക്കുന്ന പിക്ചർ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിനകത്ത് ഓരോ സ്റ്റാച്യൂസിൻ്റെയും കണ്ണ് വരെ നമുക്ക് സൂം ചെയ്ത് കാണാം. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന രാജാവ് ഇത് ഈ പിക്ചർ കണ്ടിട്ട് പറയായിരുന്നു, ഞാൻ പോലും ഇത്രയും കണ്ടിട്ടില്ല, അതിൻ്റെ ഒരു സാലപഞ്ചിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ഒരു ചിത്രമുണ്ട്. നമുക്കത് ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇമേജ് ഏറ്റവും വലിയ ഇമേജ് ആയിട്ട്. അതിനേക്കാൾ കൂടിയ ഇമേജൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, ഖജുരാഹോ ടെമ്പിളൊക്കെ ഇപ്പം ഷൂട്ട് ചെയ്തിരിക്കുന്നു. ഇതിപ്പം എത്ര ജിഗാബൈറ്റ് ആണ്, എത്ര ജി ബി ആണ് ഈ ഇമേജിൻ്റെ ഒരു സൈസ്? ഇതിൻ്റെ സൈസ് 19 GB ആണോ? ഓക്കെ. താങ്കൾ ഈ 360 ഫോട്ടോഗ്രാഫി ഒക്കെ കേരളത്തിന് എന്തായാലും പരിചയപ്പെടുത്തുന്നതന്നെ താങ്കളാണ്. ഇപ്പം ഇതിൽ ഈ ജിഗാ ഇമേജിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു, മറ്റേ ഈ 3D ഫോട്ടോഗ്രാഫി ആയാലും 360 ഫോട്ടോഗ്രാഫി അത് വന്നാലും അതിൻ്റെ വ്യത്യാസങ്ങളൊന്നും ഇപ്പം അത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അറിയില്ലെങ്കിലും ഒന്ന് പറയാമോ? അല്ല, നമ്മൾ സാധാരണ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്താ അവിടെ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഒരു പത്രത്തിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്തും അതൊരു ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം റിയാലിറ്റി ഉണ്ടെന്നുള്ള കാര്യത്തിൽ, ഇത് റിയൽ ഫോട്ടോഗ്രാഫിയാണ്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്തൊക്കെ കാണുന്നോ അതെല്ലാം അതിനകത്തുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഒരു ടൂറിസം സ്പോട്ടിൽ ചെന്നിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കും, ആ സ്ഥലത്ത് നിന്നൊരു മനുഷ്യന് എങ്ങോട്ടൊക്കെ പോയി നോക്കാൻ പറ്റും, അതെല്ലാം നമുക്ക് അതിനകത്ത് ഷൂട്ട് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 23 രാജ്യങ്ങളിൽ സന്ദർശിച്ച് 21 രാജ്യങ്ങളുടെ വിഷ്വൽ ടൂർ ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ തന്നെ P4 Panorama എന്നുള്ള വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, ആൾക്കാർക്ക് അത് കാണാൻ സാധിക്കും. അപ്പം ഇത് സ്റ്റിൽ ഫോട്ടോ ആകുമ്പോൾ നമുക്ക്
ഒരു വശം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് എല്ലാ വശവും കാണാം. വീഡിയോഗ്രാഫി ആയിട്ടുള്ള വ്യത്യാസം, വീഡിയോഗ്രാഫിയിൽ നമ്മൾ വീഡിയോഗ്രാഫറെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ഇവിടെ വ്യൂവറാണ് കിങ്. വ്യൂവറിന് ഏത് വശം കാണണം, ആകാശം കാണണമെങ്കിൽ ആകാശത്തേക്ക്, മൗസ് വീൽ അങ്ങോട്ട് തിരിച്ച് ആകാശം കാണാം, ഭൂമിയാണ് കാണണമെങ്കിൽ ഭൂമിയിലേക്ക് പോകാം. എങ്ങനെ വേണമെങ്കിലും വ്യൂവറിന് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. വ്യൂവറിന് തന്നെ ഇതെല്ലാം ചെയ്യാം. അതാണ് 360 ഡിഗ്രി ഫോട്ടോഗ്രാഫി. ജിഗാ ഇമേജിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിൽ അതിനകത്തിരിക്കുന്ന ഓരോ ബിംബങ്ങളും നമുക്ക് സൂം ചെയ്ത് നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ചെയ്ത് തീർന്നത് ഖജുരാഹോ ടെമ്പിളാണ്. അപ്പോൾ ഖജുരാഹോ ടെമ്പിളിലെ രതി ശില്പങ്ങൾ വളരെ പ്രശസ്തമാണ്. ഏറ്റവും കൂടുതൽ വിദേശീയർ വന്ന് ഇന്ത്യയിൽ കാണുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ബൈനോക്കുലർ വെച്ച് നമുക്കിത് കാണാനായിട്ട് സാധിക്കുള്ളൂ, വളരെ ക്ലോസ് ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് വളരെ അവിടെ പോയി നിന്ന് കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് സൗകര്യമായിട്ട് നമുക്ക് സൂം ചെയ്ത് നമുക്ക് ഇമേജസ് കാണാൻ സാധിക്കും. ലീനാ, അതായത് ഒരു 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 ചിത്രത്തിനെ നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാൾ സൂക്ഷ്മമായിട്ട് താങ്കളുടെ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ ഒക്കും, നമുക്ക് കാണാൻ സാധിക്കും. ഇത് തൗസൻഡ്സ് ഓഫ് ഇമേജ്, വളരെ ടെലി ലെൻസിൽ തൗസൻഡ്സ് ഓഫ് ഇമേജ് എടുത്തിട്ടാണ് നമ്മൾ ഇത് കൂട്ടിയിരിക്കുന്നത്. ഇപ്പം ഖജുരാഹോ ടെമ്പിൾ എടുത്തിരിക്കുന്ന വേൾഡ് റെക്കോർഡിൻ്റെ അടുത്ത് തന്നെ വരുന്ന സൈസിലാണ് ഖജുരാഹോ ടെമ്പിൾ എടുത്തിരിക്കുന്നത്. ഖജുരാഹോ ടെമ്പിളാണ് ഇപ്പം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഇമേജ്, ഖജുരാഹോ ടെമ്പിൾ തന്നെയാണ്. താങ്കൾ ഈ പറഞ്ഞ പോലെ ശ്രീലങ്കൻ ടൂറിസം വകുപ്പിന് വേണ്ടി കാൻഡി നഗരത്തിൻ്റെ, അതുപോലെ തന്നെ ഖത്തറിന് വേണ്ടിയിട്ട് ദോഹ സിറ്റിയുടെ ഒക്കെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ 19 GB കൂടുതലാണ്. അത് പക്ഷേ ഇതിനെ പരിഗണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ് തീർന്നുകൊണ്ടാണ് അതിൻ്റെ പരിഗണനയ്ക്ക് കൊടുക്കാഞ്ഞത്. ഓക്കെ, ലിംക ബുക്കിൽ ഓരോ വർഷവും അതിൻ്റെ ഒരു സമയം, ഇതിൻ്റെ ഒരു കൃത്യസമയമുണ്ട്. ആ സമയത്തിന് മുന്നേ എടുക്കുന്ന പിക്ചേഴ്സ് ആയിരിക്കും അവരെടുക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം June 30 മുമ്പ് എടുത്ത പിക്ചേഴ്സ് ആയിരുന്നു അവർ സെലക്ട് ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് മധുര മീനാക്ഷി ടെമ്പിൾ എടുത്തിട്ട്, മധുര മീനാക്ഷി അതിനേക്കാളൊക്കെ വലിയ സൈസാണ്, എനിക്ക് തോന്നുന്നു 60 GB മറ്റുമാണ്. ഏറ്റവും പുതിയതായിട്ട് എടുത്തിരിക്കുന്നത് 100 GB കാൻഡിയും ദോഹ സിറ്റിയും എടുത്തിരിക്കുന്നു. എടുത്തിട്ടുണ്ട്. ഈ ഖജുരാഹോ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സൃഷ്ടി അതാണെന്ന് പറഞ്ഞു, അതിൻ്റെ എത്രയായിരുന്നു, എത്ര ജി ബി ആണ് അതിൻ്റെ സൈസ്? അതിൻ്റെ കുറേ ടെമ്പിൾസാണ്, 7 ടെമ്പിൾസാണ് നമ്മളവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ഒരു ടെമ്പിൾ 90 GB മറ്റുണ്ട്, ഒരു ടെമ്പിൾ. അത് ഇതുവരെ ഫിനിഷ് ചെയ്തില്ല, ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 90 GB ഒക്കെ ഉണ്ടാവും ഒരു പിക്ചർ. ലീനിൻ്റെ അതായിരിക്കും ഏറ്റവും കൂടുതൽ. ലീനിൻ്റെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഡ്രോപ്പായി കാണുന്ന ചിത്രം ലിൻ്റെ തന്നെ എടുത്താണ്. അത് എവിടെ, ഏതാണ് ഇമേജ്? ഇത് ഗലീലി കടലാണ്. ഇത് ഞാൻ എൻ്റെ ഒരു വർക്കായിരുന്നു, ഈ യേശു പോയ വഴികൾ, യേശുവിനെ സംബന്ധിക്കുന്ന വഴികൾ, ഒരു ബിബ്ലിക്കൽ റിച്വൽ ടൂർ ചെയ്തു, 100 സ്ഥലങ്ങൾ യേശു ആയിട്ട് റിലേറ്റ് ചെയ്ത 100 സ്ഥലങ്ങൾ. അതിനകത്ത് യേശു സഞ്ചരിച്ച ഗലീലി കടലാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം കാണുന്നത്, ഗലീലി കടലാണ്. താങ്കൾ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള വിഷ്വൽ ടൂറുകൾ നടത്താൻ വേണ്ടിയിട്ടും അല്ലാതെയും. ഇതിൽ ഏറ്റവും താങ്കളെ വിസ്മയിപ്പിച്ച ഒരു ദൃശ്യങ്ങൾ എവിടെ നിന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ എടുത്തു പറയാവുന്ന അത്തരം ഏതെങ്കിലും ദൃശ്യങ്ങളുണ്ടോ? ഏറ്റവും എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്ക തന്നെയാണ്. യാത്ര ചെയ്തതിൽ എനിക്ക് ലണ്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു വർക്ക് ലണ്ടൻ സുപ്രീം കോടതി ഞാനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരു ദിവസം ഒരു പ്രാവശ്യം ലണ്ടനിൽ പോയപ്പോഴും വെറുതെ സുപ്രീം കോടതി ചെന്ന് ബിൽഡിംഗ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടെന്ന് ചോദിച്ചു, അങ്ങനെ സുപ്രീം കോടതി ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ലണ്ടൻ സുപ്രീം കോടതി ഒഫീഷ്യലായിട്ട് അവരുടെ സൈറ്റിലൊക്കെ ഉണ്ട്, ലണ്ടൻ സുപ്രീം കോടതി ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ എനിക്ക് സിഗ്രിയ, ശ്രീലങ്കയിലെ സിഗ്രിയ മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്ക തന്നെയാണ്. യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ലണ്ടൻ, അയർലൻഡ് ഒക്കെ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ താങ്കളുടെ ഏറ്റവും പുതിയ ഈ ജിഗ ഇമേജ് ഫോട്ടോഗ്രാഫി, സ്വാഭാവികമായിട്ടും ക്യാമറയെല്ലാം പഠിക്കുന്നവർക്ക് അതേക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അത് എങ്ങനെ അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ്, അത് ഇമ്പോർട്ടഡ് ആണോ, എങ്ങനെ അതേക്കുറിച്ച് കൂടെ ഒന്ന് പറയാം. ഇത് നാസ ഡെവലപ്പ് ചെയ്തൊരു ടെക്നോളജിയാണ്, ഇത് നാസയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന സമയത്താണ് ഇത് ലോകം അറിയുന്നത്. അന്ന് ആ സത്യപ്രതിക്ക് വന്ന എല്ലാ ആൾക്കാരെയും നമുക്ക് സൂം ചെയ്ത് കാണാവുന്ന രീതിയിൽ ഈ ജിഗ ഇമേജ് എടുത്ത്, അങ്ങനെയാണ് ലോകം ജിഗ ഇമേജ് അറിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോഴാണ് ഇത് ആദ്യമായിട്ട് ലോകം കാണുന്നത്. ഇത് ജിഗാപാൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇതിൻ്റെ എക്യുപ്മെൻ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അമേരിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. എൻ്റെ ഫ്രണ്ട് ക്രിസ്റ്റഫറാണ് എനിക്കത് ഇവിടെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് തന്നത്. കുറച്ച് അതിനകത്ത് നമ്മൾ ക്യാമറ എല്ലാം നമ്മൾ അതിൻ്റെ ലെൻസിൻ്റെ അലൈൻമെൻ്റ് എല്ലാം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിൻ്റെ ആയിട്ടുള്ള അലൈൻമെൻറ്റുകൾ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഈ തൗസൻഡ്സ് ഓഫ് ഇമേജ് നമുക്ക് ഒരേപോലെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് വലിയൊരു ടാസ്ക്കാണത്. ലൈറ്റിംഗ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ ഒരു ഇമേജ് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ രാവിലെ 8 മണിക്ക്, ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രം ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത് 8 മണിക്കാണ്, ഇട്ട് തൊട്ട് ഒരു 11 മണി വരെ നിന്ന് ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ക്യാമറയുടെ എക്സ്പോഷർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അതൊരു ഇത്തിരി ടാസ്ക്കാണത്.
സ്വാഭാവികമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്യുപ്മെൻറ്റ് ഒപ്പം തന്നെ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് വരുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ചിലവും ഭയങ്കരമായിരിക്കുമല്ലേ? കൂടുതലാണ്, കൂടുതലാണ്. ഓക്കെ, ഇങ്ങനെ ചിലവ് കൂടുതലാണെങ്കിലും ഞാൻ ഷൂട്ട് ചെയ്ത് എനിക്ക് കൂടുതലും എൻ്റെ വെബ്സൈറ്റിലുണ്ട് റിലീജിയസ് സൈറ്റുകൾ, പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലാതെ മൂകാംബിക ടെമ്പിൾ, ശബരിമല, വേളാങ്കണ്ണി, അങ്ങനെയുള്ള ഒട്ടുമിക്ക കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും മോസ്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പൈസ മേടിക്കാതെ ചെയ്യുക. ഇനി ചെയ്താൽ കഴിഞ്ഞാലും ദേവാലയങ്ങൾ ചെയ്യുന്നതിന് പൈസ മേടിക്കാറില്ല. ഇനി താങ്കൾ ഇങ്ങനെ പകർത്താൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമേജ് ചോദിച്ചാൽ ഇപ്പോൾ ലോകത്ത് എന്തിൻ്റെ ആയിക്കോട്ടെ, അത് എന്തിൻ്റെ ആയിരിക്കും? ഇനി അടുത്ത് ഏറ്റവും അടുത്ത് ചെയ്യുന്നത് ഒരു ഹിമാലയൻ ട്രിപ്പ് അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഹിമാലയം ഒരു ട്രിപ്പ് ചെയ്യുന്നുണ്ട്, അടുത്ത 2 മാസത്തിനകത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ ഒരു കല യേശുദാസിൻ്റെ ഒരു പ്രദർശനത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു കലാകാരനെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിവിധ ഇമേജുകൾ ഉണ്ടാക്കിയുള്ള ജീവചരിത്ര രീതിയിലുള്ള ഒരു പരമ്പര ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം വിഷമകരമാണത്? യേശുദാസിനെ നേരത്തെ താങ്കളെ ഒരുപക്ഷെ വളരെ ശ്രദ്ധേയനാക്കിയ ഒരു പ്രദർശനമായിരുന്നു അത്, അതുകൊണ്ട് ചോദിക്കാം. അല്ലേ, ദാസേട്ടൻ്റെ അടുത്ത് തന്നെ ഞാൻ കുറേ നാളിങ്ങനെ ഫോട്ടോഗ്രാഫ്സ് ചെയ്യും. അതിന് ദാസേട്ടനോട് തന്നെ ഈ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ദാസേട്ടൻ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഇത് താങ്കൾക്കൊരു ബുദ്ധിമുട്ടാവില്ല എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാവില്ല, ദാസേട്ടന് ബുദ്ധിമുട്ടാവാതെ ഞാനിത് ചെയ്തോളാമെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടാണ്, കാര്യം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കലയാണ് പാട്ട് പാടുക എന്നുള്ളത്. അപ്പം പാട്ട് പാടുന്ന സമയത്ത് ദാസേട്ടനെ പോലുള്ള വലിയൊരു ഗായകൻ പാടുന്ന സമയത്ത് നമ്മളൊരു ക്യാമറ ഇട്ട് ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ദാസേട്ടനും പാടുന്ന സമയത്ത് ഒരിക്കലും ഞാൻ സ്റ്റേജ് ക്ലോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. അതൊക്കെ ദാസേട്ടനെ അറിയാവുന്നതാണ്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടിച്ച് ഞാനൊരു പിക്ചർ എടുത്തിട്ടില്ല. പിന്നെ കൂടെ കുറേ സ്ഥലങ്ങളിൽ ദാസേട്ടനൊപ്പം കുറേ സ്ഥലങ്ങളിൽ പോകാനായിട്ടും എനിക്കൊരു വളരെ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്കൊരു ഒരു ഫോട്ടോ ബയോഗ്രാഫി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത്. ദാസേട്ടനെ കുടുംബത്തിൻ്റെ ഒരു സഹായവും ഉണ്ടായതുകൊണ്ടാണ്. ശ്രീ യേശുദാസിൻ്റെ ഒരുപാട് അപൂർവങ്ങളായ ചിത്രങ്ങളും ഈ പ്രദർശനത്തിലുണ്ടായിരുന്നു അല്ലേ? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പാട്ട് തുടങ്ങിയതാണ് ദാസേട്ടൻ. അപ്പം അന്നത്തെ ഫോട്ടോഗ്രാഫ്സ് കാണാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഒരു ആദ്യം ഞാൻ ഫോട്ടോഗ്രാഫ്സ് ചെയ്ത് തുടങ്ങിയ സമയത്ത് തന്നെ ദാസേട്ടൻ്റെ ഫോട്ടോഗ്രാഫ്സ് എവിടെ കണ്ടു കഴിഞ്ഞാൽ റീകോപ്പി ചെയ്യുമായിരുന്നു. അങ്ങനെ ദാസേട്ടൻ്റെ ആദ്യം പാടുന്നത് ദാസേട്ടൻ്റെ ലൈഫിലെ ആദ്യത്തെ പിക്ചർ ഒരു കന്യാസ്ത്രീ എടുത്ത പിക്ചറാണ്. ആ പിക്ചർ വരെ കളക്ട് ചെയ്യും. ഇതിനെ കളക്ട് ചെയ്യാനായിട്ട് കുറേയധികം ദാസേട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ദാസേട്ടനും പ്രവചിച്ചൊക്കെ സഹായിച്ചിട്ടുണ്ട്. ആ പിക്ചേഴ്സും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഫോട്ടോ ബയോഗ്രഫി എന്നൊരു കാറ്റഗറിയിൽ ഇത് വന്നത്. താങ്കളുടെ ഏറ്റവും പുതിയ പുതിയതല്ല, ഇപ്പോൾ ഈ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ വർക്കിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ എത്ര പേര് ഉൾപ്പെടുന്ന ഒരു ടീം, അല്ലെങ്കിൽ എത്ര ദിവസം വേണ്ടി വന്നു ഇങ്ങനെ ഒരു ഇമേജ്? ഇപ്പോൾ 1000-ൽ കൂടുതൽ ഇമേജുകൾ ചേർത്ത് വെച്ചു എന്ന് പറയുമ്പോൾ എത്ര പ്രയത്നം ഉണ്ടായിരുന്നു അതിന് പുറകിൽ? അല്ല, ഇതിന് എനിക്ക് ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ തന്ന ബോം TV, ഒരു IPTV കമ്പനി ഉണ്ട്. അതിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫാണ് എന്നെ സഹായിച്ചത്. അത് ഷൂട്ട് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനാണ് കൂടുതൽ വരിക. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 2-4 മണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വരുന്ന ഈ 1000s of pictures നമ്മൾ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം വളരെ പവർഫുള്ളായിട്ടുള്ള കമ്പ്യൂട്ടറിൽ നമ്മൾ ദിവസങ്ങളോളം ഇരുന്ന് ചെയ്യേണ്ട ഒരു ചെറിയ തെറ്റുപോലും ഉണ്ടാവാതെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് ഖജുരാവോ ഷൂട്ട് ചെയ്യുമ്പോഴാണ്. ഒരു തണലൊന്നുമില്ല. നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ ഓരോ വെയിൽ കൊണ്ട് ആ വെയിലിൽ തന്നെ നിന്ന് നമ്മൾ 3-4 മണിക്കൂർ ഓരോ ടൈമിലും ഷൂട്ട്, അങ്ങനെ ഒരു 4 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത് തീർന്നത്. ഈ ന്യൂസ് ഫോട്ടോഗ്രാഫിയിൽ ലീൻ ഉണ്ടായിരുന്നു, അതിലെന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവം എന്തെങ്കിലും? അല്ല, ഒത്തിരി ന്യൂസ് ഫോട്ടോഗ്രാഫി തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. മനോരമയിലായിരുന്നു 14 വർഷം മനോരമയുടെ ന്യൂസ് ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്തു. അന്നേരം എനിക്ക് അതിനകത്തും മനോരമ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രാദേശികമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ മാത്രം അറിയുന്നു. ഇപ്പം എനിക്കുള്ള ഒരു മെച്ചം, ഞാനതിൽ നിന്നും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ പിക്ചേഴ്സ് കാണുന്നു. യമൻ എന്ന രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ എൻ്റെ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടുണ്ട്, എൻ്റെ 360 ഫോട്ടോഗ്രാഫ് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ടൂറിസം സൈറ്റ്, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സൈറ്റ് എൻ്റെയാണ്. സർക്കാരിൻ്റെ ടൂറിസം സൈറ്റിനേക്കാൾ കൂടുതൽ ആൾക്കാർ വിദേശീയ എൻ്റെ വെബ്സൈറ്റാണ് വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹംഗറി, ക്രൊയേഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വിസിറ്റ് വരുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളത് അപ്ലോഡ് ചെയ്ത് 40 മണിക്കൂറായപ്പോൾ നമുക്ക് 100,000 വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഈ ഇമേജിനകത്ത് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഐക്കൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ കണ്ടതിന് ശേഷം
ആ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ക്ലിക്ക് ചെയ്താൽ അയാളുടെ ഫ്രണ്ട്സിന് മൊത്തം ഇത് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ വിസിറ്റ് അപ്ലോഡ് ചെയ്ത ദിവസം നെതർലൻഡിലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതന്ന് നെതർലൻഡിലായിരുന്നു. അതൊരു പക്ഷേ ഈ ഒരു അവിടെ വളരെയധികം വലിയ നിധി കണ്ടെത്തിയതിന് ശേഷമായിരുന്നു. അതെ. അതിൻ്റെ ഒരു താല്പര്യം കൂടെ കാണും സ്വാഭാവികമായിട്ട്. അതിൻ്റെ ഒരു താല്പര്യം കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും വളരെയധികം നന്ദി രീതി തോവിയ സാധ്യതയായി എത്തിയതിനും. അപ്പോൾ ഇനി ഹിമാലയൻ കാഴ്ചകളുടെ ഇത്തരത്തിലുള്ള ദൃശ്യവിസ്മയം കൂടി താങ്കളുടെ ഈ ജിഗ ഇമേജ് ഫോട്ടോഗ്രാഫിയിലൂടെ ഞങ്ങൾക്ക് കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് തന്നെ. എന്തായാലും തുടർന്ന് വരുന്ന എല്ലാ വർക്കുകൾക്കും ആശംസകൾ നേരുകയാണ്. വളരെയധികം നന്ദി.